എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അഞ്ചാറ് മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈക്കോ ഇന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാനിത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. പിന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം അത് ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും സഖാവ് രാജീവും കൂടി പങ്കെടുത്ത ഒരു വേദിയിൽ ഒരു സിനിമാതാരം അഭിപ്രായം പറയുകയുണ്ടായി നെല്ലിന്റെ വിലയെക്കുറിച്ചായിരുന്നു. അധ്യക്ഷനായ സഖാവ് രാജീവ് അതിനപ്പോൾ തന്നെ മറുപടി പറഞ്ഞു. ഇന്ന് പലരും അത് വാർത്തയാക്കുന്നുണ്ടും സഖാവ് രാജീവ് പറഞ്ഞ കാര്യം വാർത്തയാക്കുകയില്ല, ആ ഭാഗം കാണിക്കുകയില്ല. അവിടെ ഈ സിനിമാതാരം പറഞ്ഞു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കർഷകൻ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞയാൾ, അദ്ദേഹത്തിന് പൈസ കിട്ടിയിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ വേദന ബുദ്ധിമുട്ട് മന്ത്രിയുടെ അടുക്കളയിൽ ചിലപ്പോൾ ആരും ഒന്ന് പറയുകയുണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് പറയുകയാണെന്ന് സഖാവ് റസൽ ചിലപ്പോൾ അറിയാമായിരിക്കും കൃഷ്ണപ്രസാദിനെ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഞാൻ വിളിച്ചു നോക്കി കൃഷ്ണപ്രസാദിനെ, ഫോൺ എടുത്തിട്ടില്ല. അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ പാടശേഖരത്തിൽ ഈ കൃഷ്ണപ്രസാദ് അടക്കമുള്ള മുഴുവൻ പേരും മാസങ്ങൾക്ക് മുമ്പേ നെല്ലിൻ്റെ വില വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് വന്നതെന്ന് പറയുന്നത് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ലെന്ന്. എത്ര കാപട്യമാണ് അരങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. റബ്ബർ നെല്ലിൻ്റെ പൈസ കിട്ടാനുള്ള അവസരത്തിൽ കേന്ദ്രത്തിൻ്റെ വിഹിതമുണ്ട്, 20 രൂപ 40 പൈസ. എത്രയാണ് കേരളം കൊടുക്കുന്നത്? 28 രൂപ 20 പൈസ. 7 രൂപ 80 പൈസ ഓരോ കിലോ നെല്ലിനും ഈ കേരളം കൊടുക്കുകയാണ്. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനം കേന്ദ്രം കൊടുക്കുന്നതല്ലാതെ ഒരു കുഞ്ഞി പൈസ പോലും കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നെൽകൃഷിക്ക് നെൽവിത്ത് സമ്പൂർണമായി സൗജന്യമാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിച്ചാട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. വൈദ്യുതി സമ്പൂർണമായി സൗജന്യമായിട്ടാണ് നെൽകർഷകർക്ക് കൊടുക്കുന്നത്. എത്രയോ ആനുകൂല്യങ്ങൾ, പഞ്ചായത്തുകളിൽ ഉഴവുകൂലി അടക്കമുണ്ട്. ആനുകൂല്യങ്ങൾ പട്ടികയെല്ലാം നിരത്തുന്നില്ല. പക്ഷേ ഇവിടെ ഈ കേന്ദ്രത്തിൻ്റെ വിഹിതമെല്ലാം കിട്ടാൻ താമസം നേരിടുന്ന അവസരത്തിൽ ബാങ്കുകളിൽ നിന്ന് സർക്കാർ പലിശ കൊടുത്ത് കടമെടുത്ത് കർഷകർക്ക് നൽകുന്ന രീതി നടപ്പിലാക്കി. ബാങ്കുകൾ അക്കാര്യത്തിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു. സ്റ്റേറ്റ് ബാങ്കിനെ പോലുള്ള ബാങ്കുകളാണ് വളരെ മോശപ്പെട്ട സമീപനം കേരളത്തോട് കാണിച്ചത്. അതാണ് നെല്ലിൻ്റെ പൈസ കൊടുത്തു തീർക്കുന്നതിൽ വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പിലുണ്ടായത്. അപ്പോഴും ഓണത്തിനിടയിൽ സാധാരണക്കാരൻ്റെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു തീർക്കുന്നിടയിലും ഈ കേരളം കൊടുക്കേണ്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 7 രൂപ 80 പൈസ വെച്ചുള്ള മുഴുവൻ പൈസയും ഈ കേരളത്തിലെ കർഷകരുടെ ബാങ്കുകളിലേക്ക് ഓണത്തിന് മുമ്പേ കൊടുത്തു. ബാക്കി പൈസയ്ക്ക് കൺസോർഷവുമായി വീണ്ടും ധാരണയെത്തി. അവിടെയെല്ലാം പൈസ കൈവൽ വെച്ചിട്ടും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ കേരളത്തിൽ നെല്ലിൻ്റെ കാര്യത്തിലായാലും സംഭരിക്കുന്ന അവസരത്തിൽ തന്നെയും പണം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ പൈസയും ഏത് പൈസയും ആവട്ടെ ലഭിക്കുന്നതിന് താമസമുണ്ടാകുമ്പോൾ ബാങ്കുകളുമായി ചേർന്നിട്ട് പണം കൊടുക്കുന്നത്. അത് ഔദാര്യമല്ല, ബാങ്ക് പറയുന്ന പലിശയ്ക്കാണ് ഈ പൈസ എടുക്കുന്നതെല്ലാം. അവിടെ ഈ കുഴപ്പങ്ങൾ കാണിച്ചത് നാളുകളിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ. എല്ലാം ഇപ്പോൾ നാഷണലൈസ്ഡ് ആണ്, എല്ലാം SBT SBI ലയിപ്പിച്ചു. നമ്മൾ പറഞ്ഞതാണ് പണ്ട് ബാങ്കുകളുടെ ലയനമെന്നതാ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്. നമുക്ക് കേരള ബാങ്കിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്തത്. ഈ കാര്യത്തിലെല്ലാം ഗൗരവതരമായ ഇടപെടൽ തീർക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും എല്ലായിടങ്ങളിലേക്കും എത്തിക്കാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങളെ കൊണ്ടുവന്നവരെല്ലാം കാട്ടുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അസത്യങ്ങളെ നിറം പിടിപ്പിച്ച് അവതരിപ്പിച്ചാലും സത്യത്തിൻ്റെ നേർക്കു കുതിക്കുന്ന ഒരു ജനത ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാഴ്ചവെച്ചൊരു കാര്യമാണ്. നെൽകർഷകർക്ക് സർക്കാർ പണം കൊടുത്തില്ല എന്നുള്ളതായിരുന്നു പരാതി, അങ്ങേക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ വസ്തുത എന്താണ്? അല്ല, യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കർഷകർക്ക് ഒരു 25,000 പേർക്കോളം ഇനിയും നെല്ലിൻ്റെ പൈസ കൊടുക്കാറുണ്ട്. പൈസ കിട്ടിയിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് കിട്ടിയിട്ട് അതിനും ഒരു ചരിത്രമുണ്ട്. ബാങ്കിൻ്റെ വായ്പയായിട്ടാണ്, ബാങ്ക് വായ്പയായിട്ടാണ് എനിക്ക് പൈസ തന്നത്. എൻ്റെ നെല്ല് കൊടുത്തിട്ട് എനിക്ക് വായ്പയായിട്ടല്ല ലഭ്യമാക്കേണ്ടത്. അങ്ങനെ പറയുമ്പോഴും നമുക്ക് 28 രൂപയിൽ പരം രൂപയാണ് സബ്സിഡിയായി കിട്ടുന്നത്. രാജ്യത്ത് വേറൊരു സ്റ്റേറ്റിലും
ഇരുപത് രൂപയിൽ കൂടുതൽ സബ്സിഡി കിട്ടുന്നില്ല. 20 രൂപ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡിയാണ്. ആ 20 രൂപ പ്രകാരം കൊടുക്കേണ്ട തുക പ്രകാരം 400 കോടിയിൽ പരം രൂപ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് കുടിശ്ശിക കൊടുക്കാനുണ്ട്. സർക്കാർ കൊടുക്കുന്ന 8 രൂപ വെച്ചുള്ള പൈസ എല്ലാ കർഷകർക്കും കൊടുക്കുകയും ചെയ്തു. ഈ 400 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് കർഷകർക്ക് പണം കൊടുക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കാതിരുന്നതല്ലേ കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയത്? ഇതൊന്നും എനിക്കറിയണ്ട. 400 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാതിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്നും വായ്പ വാങ്ങിയിട്ട് കർഷകർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ പലിശയും കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാൻ ബാധ്യസ്ഥരായി നിൽക്കുകയാണ്. 400 കോടി രൂപ കേന്ദ്രം കൊടുക്കേണ്ട പൈസ കൊടുക്കാതിരിക്കുകയാണ്. ഇതൊന്നും എനിക്ക് പറയാനില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാനുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ടെങ്കിലും കർഷകനെ സംബന്ധിച്ചോളം അവനവൻ്റെ പൈസ കിട്ടുക. സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ട 20 രൂപ അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 20 രൂപ 40 പൈസയും സെൻട്രൽ ഗവൺമെൻറ് അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റ് 7 രൂപ 80 പൈസയുമാണ് വസ്തുതാപരമായ. ശ്രീ കൃഷ്ണപ്രസാദ് ചങ്ങനാശ്ശേരിയിലെ ഒരു കർഷക കുടുംബത്തിൽപ്പെട്ടതാണ്. സപ്ലൈക്കോയ്ക്ക് ഈ സീസണിൽ നെല്ല് നൽകിയ വിനത്തിലുള്ള നൽകാനുണ്ടായിരുന്ന തുക പൂർണ്ണമായും ജൂലൈ മാസം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് 20 രൂപയാണ് സപ്പോർട്ട് പ്രൈസ് എങ്കിൽ കേരളം 28 രൂപ 20 പൈസയാണ് ഒരു കിലോ നെല്ലിന് കർഷകന് കൊടുക്കുന്നത്. 400 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകാനിരിക്കെയാണ് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത് കർഷകന് പണം കൊടുക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചത്. ഈ കൃഷ്ണപ്രസാദിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ അത്തരം ഒരു പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.